ബാബു, ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ശരിക്കും കാത്തിരുന്നത്. എല്ലാവരും സംസാരിക്കും, എങ്ങനെയാണ് അവിടെ കയറി പോയത്? നടന്നിട്ട് എന്തിനാണ്? എങ്ങനെ കൂട്ടുകാരെ കൊണ്ട് അവിടെ ട്രക്കിങ് പോയത്? വെറുതെ പോയത്. മുകളിലെത്തിയിട്ട് ഞാൻ അവര് താഴെ ഇറങ്ങി, അത് അറിയാണ്ട് അവര് താഴെ പിള്ളേർ ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ മുകളിലേക്ക് ഒന്ന് കണ്ടിട്ട് വരാമെന്നിട്ട് പോയതാണ്. ഞാൻ ചെറുതായിട്ട് കാല് മിസ്സായി, അബദ്ധത്തിൽ അവിടുന്ന് കാല് തെറ്റി വീണു. അത്രയും വെള്ളം കുടിക്കട്ടെ, വെള്ളം കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഒന്ന് പറഞ്ഞു കൊടുത്ത് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. അപ്പൊ അതിനുശേഷം താഴെ വന്നു, അവിടെ കുഴിയിലാണോ നിന്നത്? അതെ അതെ. ആ അവിടെ നിന്നിട്ട് പിന്നെ താഴെ ഗുഹയിലേക്ക് ഇറങ്ങിയത് എപ്പോഴാണ്? അന്ന് തന്നെ ഇറങ്ങിയോ അതോ അതിന് മുമ്പത്തെ ദിവസം? അവര് എടുക്കണതിന് മുന്നത്തെ 3 മണിക്ക് ഈവനിങ് 3 മണിക്ക് ആ ഗുഹയിലേക്ക് ഇറങ്ങി. ഈ രക്ഷാപ്രവർത്തകർ വരുന്നത് രാവിലെ രക്ഷപ്പെടുത്താ പറഞ്ഞു. അപ്പൊ രാവിലെ ഞാൻ അവരുടെ കൂടെ പിക്കപ്പ് ചെയ്ത് മുകളിലേക്ക്. അപ്പൊ ശരിക്കും ആ ഗുഹയ്ക്ക് ആ തുമ്മ ബൊമ്മയോട് പറഞ്ഞെന്ന് പറഞ്ഞു, ഭയങ്കര ചൂടായിരുന്നു, പുറത്ത് വലിയ തണുപ്പായിരുന്നു, വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു, അത് പറയുന്നു. നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞാൻ ട്രോണിനോട് പറയായിരുന്നു ദാഹം ഉണ്ട്, അവർക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, അതിന്റെ ട്രോണ് വൈക്ക് താങ്ങാത്ത വേറെ ബുദ്ധിമുട്ടൊന്നും അറിയാതെ കാലബദ്ധത്തില് നിലത്ത് ഇറങ്ങിണ്ടാവും, കാലും ഹാർട്ടും പിടിച്ചത് കൊണ്ട് ഇറങ്ങാൻ പറ്റാതെ നിന്നു പോയതാണ്. ആ വീണപ്പം മുട്ട പൊട്ടിയിരുന്നു. അപ്പം ബാബുദൻ, അപ്പൊ അതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആ സമയത്തൊരു ആശങ്ക ഉണ്ടായിരുന്നു, എന്തെങ്കിലും ആ മുട്ടിന് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? അങ്ങനെ വലിയ വേദന ഉണ്ടായിരുന്നു, പെയിൻ ആയിരുന്നോ? പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാല് മടക്കി തന്നെ ആയതുകൊണ്ട് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കിടക്കുന്ന സമയത്ത് കാല് കൂടുതൽ നിവർത്തി വെക്കാൻ നോക്കും, പിന്നെ അങ്ങനെ ഇതായി കറക്റ്റായി. അത് ഹീറ്റ് തട്ടുമ്പോ ഹീറ്റും കൂളിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് മുറി ഉണങ്ങി കിട്ടി. ഇത്രയും രണ്ടാമത്തെ ദിവസം ഈ രാത്രിയിലാണ് സൈന്യം എത്തുന്നത്. അപ്പൊ ഈ ഹെലികോപ്റ്റർ വരുന്നതൊക്കെ കണ്ടിരുന്നു ആദ്യം? ഹെലികോപ്റ്റർ കണ്ടു, അവര് എന്നെയും കണ്ടു, പക്ഷെ അവർക്ക് ലാൻഡിങ് പറ്റില്ല. അതിന്റെ ഹെലിപാഡിന്റെ പേഡ് മുട്ടുന്ന കാരണം അവർ നോക്കി എന്നെ ഇൻജെക്ട് ചെയ്ത പാറയ്ക്ക് അടിച്ച് രക്ഷപ്പെടുത്താനും പറ്റാത്ത കൊണ്ട് അവര് പോയതാണ്. അത് നേവിന്റെ ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ. അപ്പൊ എന്നിട്ട് അവര് പോകുമ്പോ അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട് മോളിൽ നിൽക്കുന്ന ആളുകളും കോസ്റ്റ് ഗാർഡ് പോയി, അവര് വേറെ ആൾക്കാർ വരുമല്ലോ. അപ്പൊ നമ്മൾ ആ ധൈര്യത്തിന്റെ പ്രതീക്ഷയോടുകൂടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വന്നു. സൈന്യം വന്ന് പുലർച്ചയോടുകൂടിയാണ് ഏകദേശം ബാബുവിന്റെ അടുത്ത് എത്തിയത്. അപ്പൊ ബാബുവിനെ വിളിച്ചായിരുന്നു? ഞാൻ റിപ്ലൈ ഹിന്ദിയിൽ റിപ്ലൈയും തമിഴില് പറയും, തമിഴില് റിപ്ലൈയും എല്ലാ റിപ്ലൈയും. ബാബു ഞങ്ങൾ എത്തിന്ന് ഹേമന്ത് ഉറക്കെ പറയുന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പൊ ബാബു അത് കേട്ടു? ആ കേട്ടു. തിരിച്ചു പറയും, മൃഗങ്ങളുടെ സാന്നിധ്യം താഴെ അധികം ഉണ്ടായിരുന്നില്ല. ഈ ആന ഇറങ്ങിയ ടൈമൊക്കെ അപ്പുറത്ത് ആനക്കുട്ടികളും കൊണ്ട് അപ്പുറത്തെ സൈഡിലാണ്, അത് കാരണം അധികം ഇല്ല ആനകളുടെ ശല്യമൊന്നും. വേറെ ചെറിയ പ്രാണികൾ അവിടെ ഉണ്ടാകാതെ നമുക്ക് അറിയാം, എല്ലാവരും വന്നോണ്ട് അത് മൃഗങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. കണ്ടിരുന്നോ? കണ്ടിരുന്നോ? കാണാൻ വന്ന ആനക്കുട്ടികൾ ഇപ്പൊ കണ്ടില്ല, നേരത്തെ പത്രവിടണം പോകുന്ന ടൈമിൽ കാണുമായിരുന്നു. നമ്മൾ അതിനെന്തിനു പേടിക്കണം? അത് അതിന്റെ വാട്ടിന് പോകും, നമ്മൾ നമ്മുടെ വാട്ടിന്. അതിന് ആ സമയത്ത് അവിടെ ഇല്ലല്ലോ, അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ബോഡി ഉള്ളവരെ പോലെ ഇരിക്കും ശരീരം. ഈ സൈന്യമൊക്കെ വന്ന് സൈന്യം വന്ന് ബാബുവിനോട് റെസ്പോണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവര് ഈ റോപ്പ് ഇട്ട് ബാബുവിന്റെ അടുത്തേക്ക് എത്ര പകല ആണ് എത്തിയത്? എത്ര മണിക്ക് ഏകദേശം അതിരാവിലെ എത്തിയോ അതോ? ആ സമയം എനിക്ക് കറക്റ്റ് ആയിരുന്നില്ല, ഒരു 10-15 മണിക്കൂറിന്റെ ഉള്ളിൽ എത്തി തോന്നുന്നു. അവര് പല സാർ എത്തിയിട്ട് ബാബുവിനോട് ബാബുവിനെ എടുക്കുകയായിരുന്നു. ബാബു തന്നെ എഫോർട്ട് എടുത്ത് തന്നെ ചവിട്ടി കയറുന്നുണ്ടായിരുന്നു പറഞ്ഞു. ആ ഞാൻ അടുത്ത് ചവിട്ടി കയറും. ആസ്വദിക്കാൻ ഞാൻ കാലിൽ പിടിച്ച് ഞാൻ സമാധാനിച്ചാണ് സ്വയം. പിന്നെ വെള്ളം ഞാൻ കുടിച്ചു, വെള്ളം വേണം പറഞ്ഞപ്പോ വെള്ളം തന്നു, 2 ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നു. സാറിന് വെള്ളം കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. ഞാൻ തന്നെ ചവിട്ടി കയറും. ഒരുപാട് റിസ്ക് എടുപ്പിക്കാൻ ഒന്നുമില്ല, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചവിട്ടി കയറും.